നമസ്കാരം ഡ്രാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എന്തൊരു ഐ പി എൽ സീസണാണ് നമ്മൾ ഇത്തവണ കണ്ടത്. നിരവധി ക്ലോസ് കോൺടെസ്റ്റുകൾ, അവസാന ഓവർ ഫിനിഷുകൾ, അവസാന ബോൾ ഫിനിഷുകൾ, അങ്ങനെയുള്ള കിടലൻ മത്സരങ്ങൾ, ഫൈനൽ പോലും തീരുമാനമായത് അവസാന പന്തിലാണ്. ഒരു സ്പെഷ്യൽ ഐ പി എൽ സീസൺ തന്നെയായിരുന്നു ഇത്. ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഐ പി എൽ സീസൺ. അതോടൊപ്പം നിരവധി റെക്കോർഡുകളും കടപുഴകുകയുണ്ടായി. ഈ ഐ പി എല്ലിൽ പിറന്ന റെക്കോർഡുകൾ, ചില റെക്കോർഡുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പ്രധാനപ്പെട്ട റെക്കോർഡുകൾ: ഒന്ന്, സി എസ് കെ ഇപ്പോൾ 5-ാം തവണയും കിരീടം ചൂടിയിരിക്കുന്നു. അതോടുകൂടി എം ഐക്കൊപ്പം ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടം ചൂടിയ ടീമായിട്ട് സി എസ് കെ മാറിയിരിക്കുന്നു. 2010, 2011, 2018, 2021, 2023 സീസണുകളിലാണ് സി എസ് കെ കിരീടം ചൂടിയതെങ്കിൽ എം ഐ 2013, 2015, 2017, 2019, 2020 സീസണുകളിലാണ് കിരീടം ചൂടിയത്. ഇനി നോക്കുക, വിരാട് കോഹ്ലി 7000 റൺസ് ഐ പി എല്ലിൽ പിന്നിട്ടിരിക്കുന്നു. ഈ സീസണിൽ 7263 റൺസ് ആയിരിക്കുന്നു അദ്ദേഹത്തിന് ഐ പി എല്ലിൽ. ആദ്യമായിട്ടൊരു താരം അദ്ദേഹം മാത്രമേ ഇപ്പോൾ കടന്നിട്ടുള്ളൂ 7000 റൺസ് ഐ പി എല്ലിൽ പിന്നിടുന്നു. വിരാട് കോഹ്ലിയുടെ പേരിലാണ് ആ റെക്കോർഡ്. ഇനി 12 സെഞ്ചുറികളാണ് ഈ ഐ പി എൽ സീസണിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ഐ പി എൽ സീസണിൽ പിറന്ന ഏറ്റവും കൂടുതൽ സെഞ്ചുറികളുടെ കണക്കാണിത്. ഇതിനു മുമ്പ് 2022 8 സെഞ്ചുറികൾ പിറന്നതായിരുന്നു റെക്കോർഡ്. അത് ഇത്തവണ മറികടന്നിരിക്കുന്നു. ഇനി എം ഐ ഈ സീസണിൽ 200 റൺസോ അതിനു മുകളിലോ 4 തവണ ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഐ പി എൽ സീസണിൽ ഒരു ടീം 200-ന് മുകളിൽ ചേസ് ചെയ്യുന്നതിൻ്റെ റെക്കോർഡാണ്. ഇനി ആകെ 200 റൺസോ അതിലധികമോ 37 തവണ ഈ ഐ പി എൽ സീസണിൽ ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 2022 18 തവണ 200+ റൺസ് സ്കോർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിനെയും മറികടന്ന് 37 തവണ ഇത്തവണ 200-ന് മുകളിലുള്ള സ്കോർ നമ്മൾ കണ്ടു. അതൊരു റെക്കോർഡാണ്. ഇനി നോക്കുക, വിരാട് കോഹ്ലി ഈ സീസണിൽ 7-ാമത്തെ ഐ പി എൽ സെഞ്ചുറിയാണ് നേടിയിരിക്കുന്നത്. 7th IPL സെഞ്ചുറി അദ്ദേഹം മറികടന്നിരിക്കുന്നത് സാക്ഷാൽ ക്രിസ് ഗെയിലിനെയാണ്. ഗെയിലിന് 6 IPL സെഞ്ചുറികളേ ഉള്ളൂ. അമ്പാട്ടി റായിഡു ഇത്തവണ അദ്ദേഹം കിരീടം ചൂടിക്കൊണ്ട് വിരമിച്ചു. ഈ കിരീട നേട്ടത്തോടുകൂടി 6 IPL കിരീടങ്ങളായിരിക്കുന്നു അദ്ദേഹത്തിന്. 2013, 2015, 2017 അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനൊപ്പം കിരീടം ചൂടി. സി എസ് കെക്കൊപ്പം 2018, 2021, 2023 സീസണുകളിലും കിരീടം ചൂടി. അങ്ങനെ 6 കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി രോഹിത് ശർമ്മക്കൊപ്പം. അക്കാര്യത്തിൽ കിരീട നേട്ടങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹവും ഇപ്പോൾ ഒന്നാമതാണ്. ഇനി 1124 സിക്സറുകളാണ് ഈ ഐ പി എൽ സീസണിൽ പിറന്നിരിക്കുന്നത്. ഒരു സീസണിൽ പിറക്കുന്ന ഏറ്റവും ഉയർന്ന സിക്സറുകളുടെ കണക്കാണത്. നേരത്തെ 1062 സിക്സറുകൾ 2022 പിറന്നിരുന്നു. അതാണ് സെക്കൻഡ് ഹൈയസ്റ്റ്. ആ റെക്കോർഡ് ഇപ്പോൾ മറികടന്നിരിക്കുന്നു എന്നർത്ഥം. ഇനി 233 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ എം ഐക്കെതിരെ ജി ടി ക്വാളിഫയർ 2 സ്കോർ ചെയ്ത സ്കോറാണത്. അത് ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിൽ ഒരു ടീം എടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ്. പ്രീവിയസ് ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് പി ബി കെ എസ് സി എസ് കെക്കെതിരെ 2014 കുറിച്ച 226 റൺസ് ആയിരുന്നു. 6 വിക്കറ്റ് നഷ്ടത്തിൽ 226 റൺസ്. അതാണിപ്പോൾ ജി ടി മറികടന്നിരിക്കുന്നത്. ശുഭൻ ഗില്ല് 129 റൺസാണ് എം ഐക്കെതിരെ ക്വാളിഫയർ 2 സ്കോർ ചെയ്തത്. അതോടുകൂടി ഐ പി എൽ പ്ലേ ഓഫിൽ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കുന്നു. അദ്ദേഹം മറികടന്നത് വീരേന്ദ്ര സെവാഗിൻ്റെ 2014 സി എസ് കെക്കെതിരെ നേടിയ 122 റൺസിൻ്റെ റെക്കോർഡാണ്. അതിപ്പം മറികടന്ന് ഗില്ല് സ്വന്തമാക്കി. മറന്ന് സായ് സുദർശൻ ഫൈനലിൽ സി എസ് കെക്കെതിരെ 96 റൺസാണ് അടിച്ചത്. ഒരു അൺക്യാപ്ഡ് ഇന്ത്യൻ പ്ലെയർ ഐ പി എൽ ഫൈനലിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണത്. ഇതിനു മുമ്പ് മനീഷ് പാണ്ഡ്യയുടെ പേരിലാണ് ആ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അദ്ദേഹം 94 റൺസ് 2014 നേടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു റെക്കോർഡ്, 200 അല്ലെങ്കിൽ അതിലധികമോ റൺസ് 8 തവണ ഈ ഐ പി എല്ലിൽ സക്സസ്ഫുള്ളി ചേസ് ചെയ്തു. 200-ന് മുകളിലുള്ളൊരു ടാർഗറ്റ് സക്സസ്ഫുള്ളി 8 തവണ ചേസ് ചെയ്തു. അത് റെക്കോർഡാണ്. 2014 200-ന് മുകളിലുള്ള റണ്ണുകൾ ഇതിനു മുമ്പ് കൂടുതൽ ചേസ് ചെയ്തിട്ടുള്ളത് 3 തവണയായിരുന്നു. ഇപ്പോൾ അത് 8 തവണയാക്കി പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. കഴിഞ്ഞില്ല, എം എസ് ധോണി 5 IPL കിരീടങ്ങൾ നേടുന്ന നായകനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മയോടൊപ്പം അദ്ദേഹം എത്തിയിരിക്കുന്നു. 5 IPL കിരീടങ്ങളാണ് രോഹിത് ശർമ്മക്ക് നായകൻ എന്ന രൂപത്തിലുള്ളത്. തുഷാർ ദേശ്പാണ്ഡെ ഈ സീസണിൽ കൺസീഡ് ചെയ്തത് 564 റൺസാണ്. ഇത് ഒരു ഐ പി എൽ സീസണിൽ ഒരു താരം കൺസീഡ് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന റൺസാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. റാഷിദ് ഖാനാണ് ലിസ്റ്റിൽ 2-ാമത്, 552 റൺസ്. അതുപോലെ പ്രസിദ്ധി കൃഷ്ണ 2022 551 റൺസ് വിട്ടുകൊടുത്തിരുന്നു. അതാണ് 3-ാം സ്ഥാനത്തുള്ള കണക്ക്. ഇനി ശുഭൻ ഗില്ല്
23 വയസ്സ് അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹത്തിന് ഇത്തവണ ഓറഞ്ച് ക്യാപ്പും ലഭിച്ചു, അതുപോലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആ ഒരു പുരസ്കാരവും ലഭിച്ചു. ഇത് രണ്ടും സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ശുഭ്മൻ ഗിൽ. ഇനി 153 50+ സ്കോറുകൾ ഇത്തവണ പിറന്നിട്ടുണ്ട്. ഇത് ഒരു ഐ പി എൽ സീസണിലെ ഏറ്റവും ഉയർന്ന കണക്കാണ്. നേരത്തെ 50+ സ്കോറുകൾ 2022 118 തവണ പിറന്നിരുന്നു, അതായിരുന്നു റെക്കോർഡ്. അതിപ്പോൾ തിരുത്തി കുറിച്ചു, 153 തവണയായി. ജി ടി 214 റൺസ് സി എസ് കെക്കെതിരെ ഫൈനലിൽ കുറിച്ചു. അത് ഐ പി എൽ ഫൈനലിൽ ഒരു ഹയസ്റ്റ് സ്കോറാണ്. നേരത്തെ 208 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ എസ് ആർ എച്ച് ആർ സി ബിക്കെതിരെ 2016 കുറിച്ചതായിരുന്നു റെക്കോർഡ്. അതിപ്പം മറികടന്ന് പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു. എം എസ് ടി 250-ാമത്തെ ഐ പി എൽ മത്സരമാണ് ഫൈനലിൽ കളിച്ചത്, റെക്കോർഡാണ്. മറ്റാർക്കും 250 എത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമതുള്ള രോഹിത് ശർമ്മയ്ക്ക് 243 മത്സരങ്ങളാണ് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സമീപ ഭാവിയിൽ അദ്ദേഹം 250 എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എം ഐ 200 റൺസ് ഈ ഐ പി എല്ലിൽ 6 തവണ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് ഒരു ടീം ഒരു ഐ പി എൽ സീസണിൽ 200 മുകളിൽ സ്കോർ ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണത്. രണ്ടാം സ്ഥാനത്തുള്ളത് ജി ടിയും സി എസ് കെയുമാണ്. 5 തവണ അവർ 200 റൺസിന് മുകളിൽ 2023 കടന്നിട്ടുണ്ട്. ഫാഫ് ഡു പ്ലസ്സി ടോട്ടൽ 51 50+ സ്കോറുകൾ ഐ പി എല്ലിൽ ഇപ്പം ഈ 35 വയസ്സിന് ആ ഒരു ഘട്ടത്തിൽ നേടിയിട്ടുണ്ട്. ഇത് 35 വയസ്സോ അതിനേക്കാൾ കൂടുതലുള്ള ഒരു താരത്തിൻ്റെ കാര്യത്തിൽ റെക്കോർഡാണ്, ഏറ്റവും ഉയർന്ന കണക്കാണത്. ഇത് മറികടന്നിരിക്കുന്നത് ക്രിസ് ഗെയിലിനെയാണ്. അദ്ദേഹം 17 50സാണ് ഈ 35 ഇയർ എന്നുള്ള ഒരു ഘട്ടം കടന്നപ്പോൾ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ മറികടന്നുകൊണ്ട് ഫാഫ് ഡു പ്ലസ്സി മുന്നോട്ട് പോയിരിക്കുന്നു. ഇങ്ങനെ നിരവധി അനവധി റെക്കോർഡുകൾ പിറന്ന എല്ലാ റെക്കോർഡുകളും എന്ന് പറയുമ്പോൾ ഇപ്പോൾ റൺസിൻ്റെ റെക്കോർഡ്, 200 ചേസിൻ്റെ റെക്കോർഡ്, സെഞ്ചുറിയുടെ റെക്കോർഡ് ഒക്കെ മറികടന്ന് തച്ച് തകർത്ത് തിമിർത്ത് കളിച്ച ഒരു ഐ പി എൽ സീസണാണ് കടന്നു പോയിരിക്കുന്നത്. ഒരു ദിവസം ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എന്ന് പറയാം.